വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായിട്ട് കൊടുത്തേക്കണത്, അപ്പോൾ ഇതൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ച് കളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കറിൻ്റെ ചെറിയ ചെറിയ പാടൊക്കെ ഉണ്ട്, അതൊന്നും സാരമില്ല, നമുക്ക് അത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിയുമ്പോൾ അതൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ കൊറോണ കാരണം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കളയണ്ട, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് സാധാരണ ബോട്ടിൽ എടുക്കാം എന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പശയാണ്. അപ്പോൾ നമ്മൾ എന്തോ ഒരു പശ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2:1 ratio ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൽ നമുക്ക് ആ പശ തേച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടി വരും. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ ചുളിവൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മെഡിസിൻ്റെ സ്ട്രിപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മെഡിസിൻ്റെ സ്ട്രിപ്സ് ആയിട്ട് എടുത്തേക്കണത്. ഇതുപോലത്തെ മെഡിക്കൽ സ്ട്രിപ്സ് എടുക്കുമ്പോൾ ഇതുപോലത്തെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ആ ചുളിവൊക്കെ ഒന്ന് നിവർത്തിയിട്ട് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത്രയും വലിയ പെറ്റൽ ആ ചെറിയ ബോട്ടിലെ വേണ്ടാത്തതായിരുന്നു. ഞാൻ ഈ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിത് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊന്നും നമ്മൾ മാറ്റുന്നില്ല, ഈ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൽ പെയിൻറ്റ് അടിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബ്ലൂ കളറായിട്ട് എടുത്തേക്കണത്. നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ബ്ലാക്ക് കളറായിട്ട് ചെയ്യണത്, നമുക്ക് ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. നമുക്ക് ബ്ലൂവിന് പകരം വേറെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാം എന്നാണ്. ഏത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ചൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടുക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് പശയിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് വിടർത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ കുറച്ച് പശ തേക്കാം. എന്നിട്ട് അതിനകത്തേക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പെറ്റൽസൊക്കെ ഇതിനകത്തേക്ക് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഫെവിക്കോൾ വെച്ചിട്ടായിട്ട് ഒട്ടിക്കണം. സാധാരണ നമ്മൾ ഫെബി ബോണ്ട് അല്ലെങ്കിൽ നമ്മൾ തുകണ്ണൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മളിന്ന് സിമ്പിളായിട്ട് ഫെവിക്കോൾ മാത്രം ഉപയോഗിച്ചിട്ടായിട്ട് ചെയ്യണത്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ്. ഗ്രീൻ ടേപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് പശ തേക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഫ്ലവേഴ്സിന് റെഡ് കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിനകത്തേക്ക് അടിച്ചു കൊടുക്കാം എന്നാണ്. നമ്മൾ ഒട്ടിച്ചെടുത്തതൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമായിട്ട് നമ്മളിതിനകത്തേക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഒരു ഗുമ്പിന് വേണ്ടി ഞാനിതിക്ക് സിൽവർ മെറ്റാലിക് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിൽവറോ അല്ലെങ്കിൽ ഗോൾഡ് മെറ്റാലിക്കോ ഏത് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റൊക്കെ കളയണി ഇതുപോലത്തെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള അടിപൊളി ഐഡിയ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കാനും പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.